പയ്യന്നൂർ നിയോജകമണ്ഡലം യുഡിഎഫ് എൽഡിഎഫ് സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക നൽകി. പയ്യന്നൂർ ബ്ലോക്ക് ഓഫീസിൽ വരണാധികാരിക്ക് മുമ്പാകെയാണ് ഇരു സ്ഥാനാർത്ഥികളും പത്രിക സമർപ്പിച്ചത്. തെരഞ്ഞെടുപ്പ് രംഗം ചൂടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ദിവസങ്ങളായി സ്ഥാനാർത്ഥികളൊക്കെ തന്നെ പ്രചാരണ രംഗത്തുണ്ട്. ഇന്നിപ്പോൾ ഇവിടെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ബ്ലോക്ക് പഞ്ചായത്ത് കാര്യാലയത്തിലാണ്. ആദ്യം എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയും പിന്നീട് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയുമാണ് ഇവിടെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നത്. യു ഡി എഫ് സ്ഥാനാർത്ഥി എം പ്രദീപ് കുമാർ, സ്വാതന്ത്ര്യസമര ധീരരക്തസാക്ഷി എ കുഞ്ഞിരാമൻ അടിയോടിയുടെ സഹോദരി പുത്രി എ ദേവിയമ്മയിൽ നിന്ന് കെട്ടിവയ്ക്കുവാനുള്ള തുക സ്വീകരിച്ച ശേഷമാണ് പയ്യന്നൂർ ബ്ലോക്ക് ഓഫീസിലെത്തി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. കോവിഡ് മാനദണ്ഡ പ്രകാരമാണ് പത്രികാ സമർപ്പണം നടത്തിയത്. യു ഡി എഫ് നേതാക്കളായ കെ ജയരാജ്, കെ പി മോഹനൻ, കെ എം വിജയൻ, എ വി ഗോവിന്ദൻ അടിയോടി തുടങ്ങിയവരായിരുന്നു സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നത്. പറയാനുള്ളത്, ഈ നിയോജകമണ്ഡലം പയ്യന്നൂരിലെ ദേശീയ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ ധീര സ്വാതന്ത്ര്യ സമര ജനാനികളുടെ കർമ്മം കൊണ്ടും ജന്മം കൊണ്ടും ധന്യമായ പവിത്രമായ ഒരു മണ്ണാണിത്. ഈ മണ്ണിൽ ശാശ്വതമായൊരു സമാധാനം പൂവിരിയുന്ന നല്ല നാളെയാണ് ഞങ്ങളൊക്കെ സ്വപ്നം കാണുന്നത്. അതോടൊപ്പം തന്നെ വികസനത്തിൻ്റെ കാര്യത്തിൽ ഏറെ പിന്നോക്കം നിൽക്കുന്ന ഈ മണ്ഡലത്തിൽ ഐക്യജനാധിപത്യ മുന്നണി വിജയിച്ചാൽ സമഗ്ര മേഖലയിലും സമസ്ത മേഖലയിലും സമഗ്ര വികസനം, ഇതാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട മുദ്രാവാക്യം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ നിന്ന് നൂറുകണക്കിന് പ്രവർത്തകരും നേതാക്കളും പങ്കെടുത്ത പ്രകടനമായി എത്തിയാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി ടി ഐ മധുസൂദനൻ പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിലെ വരണാധികാരി ബിജു മാത്യുവിന് മുമ്പാകെ പത്രിക നൽകിയത്. നാടിന് വേണ്ടി ഇങ്ങനെയൊരു ചുമതല ഏറ്റെടുക്കുക എന്ന് പറയുന്നത് ഞങ്ങളെപ്പോലുള്ള പൊതുപ്രവർത്തകർക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അംഗീകാരവും ഏറ്റവും ഉന്നതമായിട്ടുള്ളൊരു ഉത്തരവാദിത്വമാണ്. എപ്പോഴും ജനങ്ങളോടൊപ്പം നിൽക്കുകയും അവരുടെ വിഷമങ്ങളിലും സന്തോഷങ്ങളിലും ചെറുതും വലുതുമായിട്ടുള്ള സന്തോഷങ്ങളിലും എല്ലാം ഭാഗവാക്കായി മുന്നോട്ടേക്ക് പോകാൻ കഴിയുക എന്ന് പറയുന്നത് തന്നെയാണ് ഏറ്റവും ചുരുങ്ങിയത് ഒരു ജനപ്രതിനിധിയുടെ അടിസ്ഥാനപരമായ മൗലികമായ ആദ്യത്തെ ഒരു ചുമതല. രണ്ടാമത്തൊരു കാര്യം, ജനങ്ങളുടെ പൊതുവായിട്ടുള്ള പ്രശ്നങ്ങൾ നാടിൻ്റെ ജീവിതം സുഗമമാക്കി മാറ്റുന്നതിന് ആവശ്യമായിട്ടുള്ള വികസന ഉത്തരവാദിത്വങ്ങൾ, അതെല്ലാം എല്ലാവരുടെയും കൂട്ടായ്മയോടു കൂടി ആരെയും മറ്റൊരാളായി കാണാതെ എല്ലാവരെയും ഒരു കണ്ണോടുകൂടി കണ്ട് അവർക്കെല്ലാം വേണ്ടി ആ ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കുക, ജനങ്ങളുടെ കൂടെ നിന്ന് ആ ചുമതലകൾ മുന്നോട്ടേ കൊണ്ടുപോവുക എന്നുള്ളതാണ് ഞങ്ങളിലൊക്കെ അർപ്പിതമായിട്ടുള്ള ചുമതല. സി കൃഷ്ണൻ എം എൽ എ, സി സത്യപാലൻ എന്നിവർ പത്രിക സമർപ്പിക്കുമ്പോൾ സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നു. പ്രചാരണം കൊഴുത്തതോടെ പയ്യന്നൂരിലെ എല്ലാ മതിലുകളിലും നിറഞ്ഞിരിക്കുന്ന വാചകം ഉറപ്പാണ് എൽ ഡി എഫ് എന്നാണ്. അങ്ങനെ ആലോചിക്കുന്ന ഒരു ജനതയ്ക്ക് ഏറ്റവും മികച്ച ഒരു സ്ഥാനാർത്ഥിയെ തന്നെയാണ് ലഭിച്ചിരിക്കുന്നത് ടി ഐ മധുസൂദനൻ. അണികൾക്കൊപ്പം പ്രകടനമായി എത്തിയാണ് അദ്ദേഹം പത്രിക സമർപ്പിച്ചത്. അദ്ദേഹത്തിന് കരുത്തനായ ഒരു എതിരാളി തന്നെയാണ് യു ഡി എഫിൽ നിന്നുണ്ടായിരിക്കുന്നത് എം പ്രദീപ് കുമാർ. അദ്ദേഹവും ഇപ്പോൾ പത്രിക സമർപ്പിച്ചിരിക്കുകയാണ്. നെറ്റ്വർക്ക് ന്യൂസിനു വേണ്ടി ക്യാമറ പേഴ്സൺ പവിത്രൻ കണ്ടത്തിനോടൊപ്പം വർഷ.